Bomanu Patra, Adhyakshanu, Ningalallavide ee Sabratinde, Nedavaya, Said Ibrahim Khalil Al Bukhari Thangal, Chairman Madin Academy, Dr. K.K. Kurup, Janabunni Poka Master, Ende Sohurthum Sahapravarthanaya ee Mohammed Kunni, Dr. Hussein Rannathani, Ende Sohurthum, Ende Sondam Thiruvananthapuram Nunnu Vannittu Enne Nirbandhichu Avale Kootikondu Vanna Shri Neemam Sadiq Sakafi, Janab Abdurrahman Haji Kuttur, Namalippo Adhyayathinu Oru Award Nalkiya Shri Abdurrahman Haji Kuttur, Namalellavarum Thanna Swagatham Paranja Shri Abdul Jaleel Sakafi, Shri Zainuddin Kundamangalam, Vidyarthikale, Adhyapakare, Sahodari Sahodaranmare, Ellavarkkum Ente Vinithamaya Namaskaram. നമ്മുടെ നിയമം സിദ്ദിഖ് സഖാഫി പറഞ്ഞു എന്നോട് ഈ കുട്ടികളെ കണ്ടാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. പക്ഷേ അതിനു മുമ്പ് വേറെ അത്ഭുതം എനിക്ക് തോന്നേണ്ടി വന്നു. ഇന്നലെ രാത്രി ഞാൻ ട്വിറ്റർ തുറന്നപ്പോൾ നിങ്ങളുടെ ചെയർമൻ ശ്രീ ബുഖാരി തങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വെൽക്കം ടു മാദീൻ അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു അക്കാഡമിയുടെ ചെയർമൻ ട്വിറ്ററിൽ കാണുന്നു. അതിൻ്റെ അർത്ഥം ഈ അക്കാഡമി 21-ാമത്തെ നൂറ്റാണ്ടിലത്തെ ഒരു അക്കാഡമിയാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് തീരെ അതിശയം തോന്നിയില്ല. എൻ്റെ ആദ്യത്തെ ചടങ്ങ് സ്കൂളിൻ്റെ അകത്ത് ഒരു സ്മാർട്ട് ക്ലാസ് റൂം ഇനോഗ്രേറ്റ് ചെയ്യണം. അവിടെ എഴുതുന്ന ബ്ലാക്ക് ബോർഡിൻ്റെ പകരം ഒരു സ്ക്രീനായിരുന്നു. എല്ലാം ഒരു പോയിന്റർ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് ഓരോരു ലെസൺ ടെലിവിഷനിലും കമ്പ്യൂട്ടറിലും കാണുന്ന പോലെ ക്ലാസ് റൂമിൻ്റെ അകത്ത് കാട്ടുന്നത്. ഇതാണ് ശരിക്കും 21-ാമത്തെ നൂറ്റാണ്ടിലത്തെ വഴി. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഏജാണ്. നമുക്ക് ലോകം മുഴുവൻ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ ഇൻ്റർനെറ്റ് വഴിക്കും സാറ്റലൈറ്റ് ടെലിവിഷൻ വഴിക്കും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെയും അച്ഛനും അമ്മമാരുടെയും പ്രായത്തിൽ സ്കൂൾ പുസ്തകം തുറന്ന് വായിച്ച് പഠിക്കുന്ന കാലം അത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആ കാലം മാത്രമല്ല ഇപ്പോൾ ഉള്ളത്. ഞങ്ങളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ വല്ലതും പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പോയിട്ട് 10-20 പുസ്തകം തുറന്ന് നോക്കുന്ന പകരം നിങ്ങളെല്ലാവർക്കും ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിന് മുമ്പിൽ 10 നിമിഷത്തിൽ എല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ എല്ലാ നോളജും എല്ലാ വിദ്യയും നിങ്ങൾക്ക് തുറന്നിരിക്കുന്ന ഒരു സമയമാണ്. അതിനെ മനസ്സിലാക്കി ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു അക്കാഡമിയാണ് മാദീൻ അക്കാഡമി എന്ന് ഞാനിന്ന് നല്ലപോലെ മനസ്സിലായി. നിങ്ങളെല്ലാവരും റിലീജിയസ് സ്റ്റഡീസും ചെയ്യുന്നുണ്ട്, പക്ഷെ വേറെ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളോട് ചോദിച്ചു എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാൻ ആഗ്രഹം. ചിലവർ ഡോക്ടർമാരാണെന്ന് പറഞ്ഞു, ചിലവർ എഞ്ചിനീയേഴ്സ് ആണെന്നും പറഞ്ഞു, ചിലവർ രാഷ്ട്രീയക്കാരാണെന്നും കൂടി പറഞ്ഞു. പക്ഷെ എല്ലാം ചെയ്യാനും ഉള്ള സാധ്യത ഈ സ്കൂളിൻ്റെ പഠിപ്പുകൊണ്ട് നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി, ഈ അവസരം നല്ലപോലെ കൈയിലേറ്റെടുത്തിട്ട് നിങ്ങൾ നല്ലപോലെ പഠിക്കണം. ഒരു നല്ലൊരു എഡ്യൂക്കേഷനാണ് നമ്മളുടെ ഭാവി, നിങ്ങളുടെ സ്വന്തം ഭാവിയും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവിയും എല്ലാ വിധത്തിലും നന്നാക്കാൻ സാധിക്കും. ശ്രീ ബുഖാരി തങ്ങളും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുന്നവർക്ക് മോഡറേഷനിൻ്റെ അർത്ഥം നല്ലപോലെ മനസ്സിലായിട്ടു. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇസ്ലാം ഒരു സമാധാനത്തിൻ്റെ ഒരു മതമാണ്. പ്രോഫറ്റിൻ്റെ സമയം മുതൽക്ക് തന്നെ ഇസ്ലാമിൻ്റെ സന്ദേശം എല്ലാവരും ഒരുമിച്ചിട്ട് സമാധാനത്തോടെ ഇരിക്കണമെന്നാണ്. പക്ഷേ ചിലപ്പോൾ ആ വിശ്വാസത്തിനെ കുറിച്ച് ആക്ട് ചെയ്യാനുള്ള കഴിവ് ചിലവർക്കില്ല. അത് നമ്മളുടെ മനസ്സിൽ കയറിയുന്ന ഓരോരോ വിശ്വാസങ്ങൾ കൊണ്ടാണ് നമുക്ക് ശരിക്കും ജീവിക്കാൻ സാധിക്കുക. കോഫി അന്നാൻ ഐക്യരാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കുമ്പോൾ എപ്പോഴും പറയും, ദ പ്രോബ്ലം ഇസ് നെവർ ദ ഫെയ്ത്ത്, ഇറ്റ് ഇസ് ദ ഫെയ്ത്ത്ഫുൾ. അപ്പോൾ ചിലപ്പോൾ ഫെയ്ത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ പല കൂട്ടരും തെറ്റ് ചെയ്യും. ആ തെറ്റിൻ്റെ എതിര് സംസാരിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ശ്രീ ബുഖാരി തങ്ങൾ ഞാൻ പല പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളും ഈ അക്കാദമിയുടെ അകത്ത് എല്ലാവരും ഒരുമിച്ച് ഒരു മൾട്ടി ഫെയ്ത്ത് രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു വിദ്യാഭ്യാസമാണ് അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങളെല്ലാവരും എഡ്യൂക്കേഷൻ ചെയ്യുന്നത് ഈ ലോകത്ത് ജീവിക്കാനാണല്ലോ. പക്ഷെ ഈ ലോകത്തിൽ പല വിധത്തിന് ആൾക്കാരും ഒരുമിച്ച് കാണാൻ സാധിക്കും. പല മതം, പല ജാതി, പല ഭാഷ, പല വേഷം, പല വിധത്തിൻ്റെ ഭക്ഷണം, ലോകം അങ്ങനെയാണ്. അപ്പോൾ 21-ാം നൂറ്റാണ്ടത്തിൽ അതിമീതെ ഗ്ലോബലൈസേഷൻ വന്ന സ്ഥിതിയിൽ നിങ്ങൾ നാളെ പ്രത്യേകിച്ച് വലിയ കുട്ടികളോട് പറയുന്നു, ജോലിയൊക്കെ എടുക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ജോലിയിലും നിങ്ങളുടെ ഡെയിലി ലൈഫിലും നിങ്ങളുടെ എല്ലാ ദിവസത്തിൻ്റെ ജീവിത അനുഭവത്തിൽ ഒരു മതത്തിൻ്റെ ആൾക്കാരോ ഒരു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരോ ഒരേപോലെ വേഷം കെട്ടുന്ന ആൾക്കാരോ നിങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരോ മാത്രമല്ല കാണാൻ പോകുന്നത്. ഒരു ജോലി ചെയ്യുമ്പോൾ പല വിധത്തിന് ആൾക്കാരൊപ്പം ബന്ധം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ പല നമ്മുടെ ഒരു ഭാഗ്യമാണ്, കേരളത്തിൽ എല്ലാ മതവും എല്ലാം ജാതിയും എല്ലാ ലോകത്തിൻ്റെ എല്ലാവരും വന്നവരാണ് കേരളത്തിൽ കാണുന്നത്. 2000-3000 വർഷമായിട്ട് ജനങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും രക്തം ഒരുമിച്ച് മിക്സായിട്ടുണ്ട്. അങ്ങനെയുള്ള നാടാണ് കേരളം, അങ്ങനെയുള്ള നാടാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എല്ലാവരുടെയും രാജ്യമാണ്. നമ്മൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല ഒരു മതത്തിൻ്റെ ആൾക്കാർ ഈ രാജ്യത്തിനെ ഭരിക്കും, ഒരു വിശ്വാസങ്ങളുടെ ആൾക്കാർ ഈ രാജ്യത്തെ ഭരിക്കും. നമ്മുടെ ജനാധിപത്യമാണല്ലോ. എല്ലാവർക്കും അവരുടെ സ്വന്തം വിശ്വാസങ്ങളുണ്ടാവും, എല്ലാവർക്കും അവർ അഭിപ്രായമുണ്ടാവും. പക്ഷേ ഒരു ജനാധിപത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സത്വം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ ഐഡൻറ്റിറ്റിയും അഭിമാനത്തോടെ നിങ്ങൾ വെച്ചോളൂ. പക്ഷെ ഒരേ സമയത്ത് നമ്മളെല്ലാവരെയും സംരക്ഷിക്കുന്ന ഐഡൻറ്റിറ്റി എന്താണ്? നമ്മളെല്ലാവരും ഇന്ത്യനാണ്, എല്ലാവരും ഇന്ത്യയാണ്. പക്ഷെ ഇന്ത്യനായാൽ ഒരേ സമയത്ത് നമ്മൾ അഭിമാനത്തോട് പറയാം നമ്മൾ മുസ്ലിമാണ്, നമ്മൾ മലയാളിയാണ്, നമ്മൾ പുരുഷനാണ്, നമ്മൾ എഞ്ചിനീയറാണ്. ഇങ്ങനെ പല വിധത്തിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് പറയുന്ന സമയത്ത് ഒരേ സമയത്ത് നമുക്ക് കാണുന്നത് എന്താണ്? അന്യൻ്റെ ഒപ്പം നമ്മൾക്ക് വാട്ട് വി ഹാവ് ഇൻ കോമൺ, വി ഹാവ് ഇൻ കോമൺ ആർ ഇന്ത്യൻ ഐഡൻറ്റിറ്റി. അതാണ് നമ്മൾ എപ്പോഴും ഓർമ്മ വയ്ക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഈ സ്കൂളിൽ നല്ല മൂല്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ നല്ല സന്ദേശം പഠിക്കുന്നുണ്ട്, ഇന്ത്യൻനെസ് ഭാരതീയതയെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. എനിക്കറിയാം ശ്രീ ബുഖാരി തങ്ങൾ പല വിധത്തിലും വിദേശ യൂണിവേഴ്സിറ്റീസിനൊപ്പം വിദേശ സ്ഥാപനങ്ങളൊപ്പം നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അന്യരാജ്യങ്ങളിലും പോയിട്ട് കണ്ണു തുറന്നിട്ട് അവരുടെ അനുഭവവും അവരുടെ വിശ്വാസങ്ങളും കണ്ട് മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഇന്ത്യയുടെ അകത്തും പല ഇന്ന് ട്വിറ്ററിൽ ബുഖാരി തങ്ങൾ പറയാൻ മറന്നുപോയി, ഒരു മുൻ വിദ്യാർത്ഥി ഇവിടുന്ന് ഹൈദരാബാദിൽ പഠിക്കുന്നു, അദ്ദേഹത്തിൻ്റെയും ഒരു മെസ്സേജ് ഉണ്ട്. അയ്യോ എനിക്ക് വിഷമം തോന്നുന്നു, ഞാൻ പഠിക്കുമ്പോൾ നിങ്ങൾ മാദീൻ അക്കാദമിയിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ കുട്ടികളുടെ പടം എടുത്തു കൊടുത്തപ്പോൾ ട്വിറ്ററിൽ തിരിച്ച് അയച്ചു കൊടുത്ത് എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇന്ത്യയുടെ അകത്തും പല ഭാഗത്ത് പോയിട്ട് നിങ്ങൾക്ക് ജീവിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. എപ്പോഴും നിങ്ങളുടെ സ്വന്തം ഐഡൻറ്റിറ്റി എപ്പോഴും മനസ്സിൽ വെച്ചിട്ടും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളുടെ സമാധാനവും സ്നേഹവും എല്ലാവരും നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഒരു ജീവിതം ഓടെ നന്നായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു നിങ്ങളെല്ലാ ഈ ഇത്ര നല്ല സ്ഥാപനത്തിൽ സയൻസ് ആഡ് എ കപ്പിൾ ഓഫ് വേർഡ്സ് ഐ വാസ് അബൌട്ട് ടു ഫിനിഷ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ദാറ്റ് മൈ മെസ്സേജ് ടു യു ഓൾ ഈസ് ദാറ്റ് ഇൻ എ സ്കൂൾ ലൈക്ക് മാദീൻ അക്കാദമി യു ലേൺ ദ വെർച്യൂസ് ദാറ്റ് കം ടു യു ഫ്രം ദി ഇസ്ലാമിക് ഫെയ്ത്ത് but you also learn the subjects, the issues, the principles that allow you to live in harmony and peace with people of other faiths, other languages, other communities and other nations. In today's globalized world, we have to live together with people of various backgrounds. It is no longer possible to only think in the context of your own religion, your own language,
your own family, your own neighborhood. Whether it's with Kerala, whether it's with other states of India, whether it's with other countries, you must approach the world with open-mindedness, with open hearts. You must be prepared to engage and relate to others. Yes, you can be proud of being Muslim, you can be proud of being Keralites, you can be proud of being products of the Madina Academy, but all these identities are possible only because we all have one overall identity, and that is the identity that we are also proud Indians. As citizens of a democracy, we each have the right to progress according to our own standards, the right to move forward according to our own beliefs, and the right to live in peace and harmony with others. Others have the same rights, and so that harmony and coexistence together is the ultimate purpose of a good education. I'm very pleased to see this impressive school, the impressive mosque, the large space available. I know there are many buildings being built, the auditorium is still being built, but I can see that the school is aspiring to the highest standards. I wish you all great success. I want you all to be hardworking and effective. And remember that in the information era in which we live, in this globalized world in which we live, we must believe in the plural virtues of engaging with others, cooperating together, and moving forward in the spirit of moderation, tolerance, coexistence towards a glorious future together. ഈ വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ ചടങ്ങിന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ എല്ലാവർക്കും എൻ്റെ മംഗളാശംസകളോടെ ഞാൻ വാക്കിലെത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.